അതുപോലെ തന്നെയാണ് ഞങ്ങൾ പല കുടുംബ വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്ത കേസുകളാണ് വീട്ടിലെ കുടുംബ വിഷയങ്ങൾ. അപ്പൊ ഇതൊക്കെ അന്വേഷണം നോക്കുമ്പോൾ അതും ഏതാണ്ട് 70% ഉള്ളിലിരുന്നിട്ടുള്ളത് മദ്യത്തിലും മയക്കും. അത്രയും ഭീകരമായിട്ട് ഈ ഒരു മയക്കുമരുന്നും അതുപോലെ മദ്യമൊക്കെ നമ്മുടെ സമൂഹത്തിനെ ഗ്രസിച്ചിരിക്കുന്നു എന്ന കാര്യം സംശയമില്ല. വാഹനാപകടങ്ങൾ കാര്യം അത് തന്നെയാണ്. വാഹനാപകടങ്ങളും ഒരു വലിയ പങ്ക് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് സംഭവിക്കുന്ന കാര്യമാണ്. അത്രമാത്രം ദൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പൊ അതിൽ ഏറ്റവും ഭീകരം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ നന്നായി പഠിക്കുന്ന കുട്ടികളൊക്കെ ഇപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു അധ്യാപകൻ. ഞാൻ പരപ്പനങ്ങാടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മകൻ കോഴിക്കോട് NIT പഠിച്ച കുട്ടിയാണ്. NIT യിലേക്ക് അഡ്മിഷൻ എടുത്തെങ്കിൽ അത്യാവശ്യം റൈറ്റ് ആയി കുട്ടിയായിരിക്കും. ഇപ്പൊ എന്താ വെച്ചാൽ അവസാനം പുറത്താക്കി, കോളേജിൽ നിന്ന് പുറത്താക്കി, ബിടെക് പോലും പൂർത്തീകരിക്കാൻ സാധിക്കാതെ ആ കുട്ടി വീട്ടിലിരിക്കുകയാണ്. എന്താണ് ആ കുട്ടിയുടെ കുഴപ്പം? ആ കുട്ടി ഡ്രഗ് അഡിക്റ്റാണ്. അങ്ങനെ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം ഒരു ഡിസംബറിൽ ഇദ്ദേഹം വന്നു, മകനെ കാണാനില്ലാന്ന് പറഞ്ഞു. മകനെ കാണാനില്ല എന്ന് പറഞ്ഞ അവസാനം ഞങ്ങൾ ഇവിടെ തപ്പി പിടിച്ചു കൊണ്ടുവരുന്നത് ഒരു ന്യൂ ഇയർ പാർട്ടിക്കിടയിൽ ഗോവയും കണയിലൊക്കെ തപ്പി പിടിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ മയക്കുമരുന്നിനടിമയായ ജീവിതം നശിക്കുന്ന ഒരുപാട് ആളുകളുടെ കാഴ്ചകൾ നമ്മൾ കണ്ടുപോയിരിക്കുക. നമ്മളത് തുടങ്ങുമ്പോൾ വളരെ ഗൗരവത്തോടെ തുടങ്ങുക. ഇതിന് ഏറ്റവും പ്രധാനമായും കുട്ടികളെ കോളേജിലൊക്കെ വരുമ്പോഴത്തേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാന കാരണം പിയർ പ്രഷർ തന്നെയാണ്. സമപ്രായക്കാരുടെ പ്രഷർ കൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിലേക്ക് പോകുന്നത്. കോളേജിലൊക്കെ എത്തുമ്പോൾ ഒന്ന് ആളാവാൻ വേണ്ടി കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്ന് പറയും അവൻ പഠിപ്പിച്ചതാണെന്ന് പറയും, അല്ലെങ്കിൽ ഒരു നേടാണെന്ന് പറയും. അങ്ങനെ കളിയാണ് അല്ലേ? അപ്പോൾ അതിലേക്ക് പോകും കുട്ടികൾ. അങ്ങനെ കൗതുകത്തിന് തുടങ്ങി, തമാശയിൽ തുടങ്ങി, ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ദുശ്ശീലമായി മാറി. ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകളൊക്കെ, സിന്തറ്റിക് മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു 4-5 വർഷത്തോടെ കൂടിയിട്ട് ആ വ്യക്തിയുടെ കഥ കഴിയും. ഇതൊക്കെ വളരെ ടോക്സിക്കാണ് നമ്മുടെ ബോഡിക്ക്. അവസാനം ലിവർ ഡാമേജ് വന്ന്, കിഡ്നി ഡാമേജ് വന്ന്, ഹാർട്ടിന് ഡാമേജ് വന്ന്, ബ്രെയിന് ഡാമേജ് വന്ന്, മാനസിക രോഗികളും ശാരീരിക രോഗികളുമായി മരണത്തിലേക്ക് പോകുന്ന കുട്ടികളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട് അനുഭവിക്കുന്നത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ശീലമായി കഴിഞ്ഞാൽ നമ്മളെ മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കുടുംബമുണ്ട് അല്ലേ? ഇപ്പോഴത്തെ പേരൻസൊക്കെ പഴയകാലത്തെ പേരൻസിൻ്റെ മാതിരിയല്ല. ഇപ്പോഴത്തെ പേരൻസൊക്കെ കുട്ടികളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പേരൻസാണ്. അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. രണ്ടുപേരും കണ്ടാൽ, ഞങ്ങളുടെ പ്രായത്തിലുള്ള രണ്ടുപേരും തമ്മിൽ കണ്ടാൽ ആദ്യം ചോദിക്കുക, മകനെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മകളെന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കും. കുട്ടികളുടെ പഠനത്തെ കുറിച്ച് വലിയ വാക്കിൽ സംസാരിക്കുന്നു. കുട്ടികൾ നന്നായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് വളരെ സ്വപ്നം കാണുന്നു. അവര് മുതിർന്ന് നല്ല ജോലി ഉണ്ടായി, അവർക്ക് സമൂഹത്തിലൊരു സ്റ്റാറ്റസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് അവർ സ്വപ്നം കാണുന്നു. എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി എന്റെ കുട്ടി നാളെ മാറും, നല്ല ബന്ധമുള്ള ഒരു ജോലി നേടുന്നവനായി അവൻ മാറും, അവന് നല്ല ജീവിതം ഉണ്ടാവും. ഇതൊക്കെയാണ് എല്ലാ കുടുംബങ്ങളും സ്വപ്നങ്ങൾ. ഈ കുടുംബങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പച്ചു നിറച്ചുകൊണ്ട് ഇന്നത്തെ യുവതലമുറ ഡ്രഗ്സിലേക്ക് പോകുന്നു എന്നത് വളരെ ഭീകരമായ ഒരു കാഴ്ചയാണ്. അപ്പൊ നിങ്ങളെ പുതിയ കുട്ടികൾ ഈ കോളേജിലേക്ക്, ഈ കോളേജിനെ കുറിച്ച് ഇതുവരെ ഏതെങ്കിലും പരാതി ഉണ്ടായിട്ടില്ലല്ലോ. സാഫി കോളേജിലെ ഏതെങ്കിലും കുട്ടി ഏതെങ്കിലും ഡ്രഗ് ഉപയോഗിച്ചു. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ അച്ചടക്കത്തോടു കൂടി കുട്ടികളെ വളർത്തുന്ന സ്ഥാപനമാണ് സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട്.